Zane. Yama Zane. Miss, do you know who's the bean of the net? Nishagantiano. Correct. ഫ്രണ്ട്സ് നമ്മള് അങ്കളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്കിടെ ഒന്ന് പോവാം. ഇതാ എട്ടെണ്ണം ഉണ്ട് കേട്ടോ, ഇവിടെ എട്ട് പൂക്കളുണ്ട്. ഇത് കുറെ എണ്ണം വാടിയിട്ടുണ്ട്, ഇന്നലെ വിരിഞ്ഞിട്ടുള്ളതാ തോന്നുന്നുണ്ട്. ഇതിന്റെ ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയാ. ഇത് ഇതൊരു ഇല മുളച്ചിയാണ്. ഇലയിൽനിന്നാണ് ഇത് വളരുക. ഇല വെട്ടിയിട്ടാണ് കുഴിച്ചിട്ടിട്ട് അത് വളരും. ഇലയിൽ നിന്ന് തന്നെ വേരും പൂവും എല്ലാം ഉണ്ടാകുന്നത് ഇലയിൽ നിന്നാണ്. നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇത് അടുത്ത കൊല്ലാകുമ്പോഴാണ് ഇനി വിരിയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നുള്ളത് ഇത് നല്ല ഭംഗിയാണ്, വെള്ള കളറില്. ഏകദേശം എല്ലാ വെള്ളപ്പൂക്കളും എന്താ രാത്രി വിരിയുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ഉള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പ്ലാന്റിന്റെ പലതരം പാർട്സ് നിന്ന് പുതിയ പുതിയ ചെടികൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അത് നമുക്ക് പല തരം പാർട്സിൽ നിന്ന് നമുക്ക് അത് പ്ലാന്റ്സ് ഉണ്ടാവും. വേരിന്ന് വളരണ ചെടികള്, പിന്നെ തണ്ടിന്ന് വളരണത്, അതൊക്കെ എനിക്ക് പഠിക്കാനുണ്ട്. ആ ക്വീൻ ഓഫ് ദി നൈറ്റ് കണ്ടു, അതൊരു ഇല മുളച്ചാണ്. പിന്നെ അത് അടുത്ത കൊല്ലാകുമ്പോഴാണ് വിരിയ എന്നാ പറയുന്നത്. പിന്നെ ലെയർ ആയിട്ടാണ് ആ വെള്ളക്കളർ പൂവ്. സാധാരണ കുറെ വെള്ളക്കളർ പൂവുകൾ അത് രാത്രിയിലാണ് വിരിയുന്നത്. നമ്മുടെ മുല്ലപ്പൂ പോലെയാണ് അതുള്ളത്. പിന്നെ നമുക്ക് അടുത്ത കൊല്ലം വീണ്ടും കാണാം ആ പൂവിനെ. എന്നാ ശരി, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ബൈ.